Hello everyone, welcome back to the channel EduScore. So, in the number 8th standard, in the science textbook, the second chapter, microorganisms, friend and foe, the exercise questions are discussed. So, already we have the entire chapter discussion in the last 3 videos. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിലൊന്നും ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുന്നു. ഇനി ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻസിൽ ഡൗട്ട്സ് ചോദിക്കാവുന്നതാണ്. സോ അപ്പോൾ ഇന്ന് നമ്മൾ ഈ ചാപ്റ്ററിലെ എക്സസൈസ് ക്വസ്റ്റ്യൻസും അതുപോലെ ചാപ്റ്ററിന് എക്സാമിന് വരാൻ ചാൻസുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഒന്ന് പഠിച്ച കാര്യങ്ങൾ റീകളക്ട് ചെയ്യാം. വി വിൽ ജസ്റ്റ് സീ ദ സമ്മറി. സോ വിൽ സ്റ്റാർട്ട് റീഡിംഗ് ദ ടെക്സ്റ്റ് ബുക്ക്. വാട്ട് യു ഹാവ് ലേൺഡ്. സോ ഇവിടെ കൊടുത്തിട്ടുള്ള അതിന് മുന്നേ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ കീ വേർഡ്സൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക. നിങ്ങൾക്ക് ഈ വേർഡ്സൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഓൾറെഡി. അപ്പോൾ ഇതിലെ ഇതിൻ്റെ ഇപ്പം ഇതിലെ ഫെർമെൻറ്റേഷൻ, കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ആൻറ്റിബോഡീസ്, ആൻറ്റിബയോട്ടിക്സ് ഇതിനൊക്കെ എന്താണെന്നൊന്ന് റിക്കലക്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, സോ അപ്പോൾ നമുക്ക് സമ്മറി നോക്കാം. മൈക്രോ ഓർഗാനിസംസ് ആർ ടു സ്മോൾ ആൻഡ് ആർ നോട്ട് വിസിബിൾ ടു ദ അൺഎയ്ഡഡ് ഐ. സോ നമ്മൾ പറഞ്ഞു മൈക്രോ ഓർഗാനിസംസ് ആ പേര് പോലെ തന്നെ അതിൻ്റെ എക്സ്ട്രീംലി സ്മോൾ സൈസാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ നേക്കഡ് ആയി വെച്ച് കാണാൻ പറ്റില്ല. സോ വി ഹാവ് ടു ഗെറ്റ് ദ ഹെൽപ്പ് ഓഫ് ഏതർ എ മാഗ്നിഫയിങ് ഗ്ലാസ് ഓർ എ മൈക്രോസ്കോപ്പ് ടു സീ ദ മൈക്രോബ്സ്. ദേ ക്യാൻ ലിവ് ഇൻ ഓൾ കൈൻഡ്സ് ഓഫ് എൻവയോൺമെൻറ്റ് റേഞ്ചിങ് ഫ്രം ഐസ് കോൾഡ് ക്ലൈമറ്റ് ടു ഹോട്ട് സ്പ്രിങ്സ് ആൻഡ് ഡെസേർട്സ് ടു മാർഷി ലാൻഡ്സ്. അതുപോലെ തന്നെ ഈ മൈക്രോബ്സിന് ഒരു വെറൈറ്റി ഓഫ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസിൽ സർവൈവ് ചെയ്യാൻ പറ്റും. എക്സ്ട്രീം കോൾഡ് അല്ലെങ്കിൽ എക്സ്ട്രീം ഹോട്ട് അങ്ങനെ വേരിയേറ്റിംഗ് എന്താ പറയുക വേരിയിങ് ടെമ്പറേച്ചർ കണ്ടീഷൻസിൽ അതിന് സർവൈവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡെസേർട്സ് മുതൽ മാർഷി ലാൻഡ്സ് വരെ, അതായത് തീരെ വെള്ളമില്ലാത്ത ഭയങ്കര ഡ്രൈ കണ്ടീഷൻസ് മുതൽ മാർഷി ലാൻഡ്സ് വരെ ഇതിന് സർവൈവ് ചെയ്യാൻ പറ്റും. മൈക്രോ ഓർഗാനിസംസ് ആർ ഫൗണ്ട് ഇൻ എയർ, വാട്ടർ ആൻഡ് ഇൻ ദ ബോഡീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അതുപോലെ തന്നെ മൈക്രോബ്സ് ആർ ഫൗണ്ട് എവ്രിവെയർ ഇൻ സോയിൽ, ഇൻ വാട്ടർ, ഇൻ എയർ, ഇൻ അവർ ബോഡി. അതുപോലെ തന്നെ വേറെ പ്ലാന്റ്സിൻ്റെയും അനിമൽസിൻ്റെയും ഉള്ളിലും ഒക്കെ നമുക്ക് മൈക്രോബ്സിനെ കാണാൻ പറ്റും. ദേ മേ ബി യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ. അതും എന്താണ് യൂണിസെല്ലുലാർ ആയിട്ടുള്ള മൈക്രോബ്സ് ആണ് ബാക്ടീരിയ. അതേസമയം ചില ആൽഗേ, ഫഞ്ചൈ ഒക്കെ മൾട്ടി സെല്ലുലാർ ആണ്. മൈക്രോ ഓർഗാനിസംസ് ഇൻക്ലൂഡ് ബാക്ടീരിയ, ഫഞ്ചൈ, പ്രോട്ടോസോവ ആൻഡ് സം ആൽഗേ. Viruses, though different from the above mentioned living organisms, are considered microbes. So, നമ്മൾ മൈക്രോബ്സിനെ ജനറലി ക്ലാസിഫൈ ചെയ്യുന്നതാണ് ബാക്ടീരിയ, ഫഞ്ചൈ, പ്രോട്ടോസോവ, ആൽഗേ, വൈറസസ് ഇങ്ങനെ. ഇതിൽ വൈറസസ് മാത്രം ബാക്കിയുള്ള ഗ്രൂപ്പ്സുമായിട്ട് ഡിഫറൻസ് ഉണ്ട്, ഡിസ്റ്റിങ്റ്റ് ആണ്. വൈറസസ് ആർ ക്വൈറ്റ് ഡിഫറെൻറ്റ് ഫ്രം ദ അതർ മൈക്രോ ഓർഗാനിസംസ്. They reproduce only inside the host organism, bacterium, plant or animal cell. So, appo nammal parnu baakiyulla group of microbes il nu viruses are different. It's because viruses can survive and reproduce only inside a living host cell. Ee host cell, it can either be a bacterium, allengil or plant or animal cell aava. Some microorganisms are useful for commercial production of medicines and alcohol. So, large scale production of medicines and alcohol nu ka പല മൈക്രോബ്സിനെയാണ് യൂസ് ചെയ്യുന്നത്. സം മൈക്രോ ഓർഗാനിസംസ് ഡീകമ്പോസ് ദ ഓർഗാനിക് വേസ്റ്റ് ആൻഡ് ഡെഡ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഇൻ ടു സിമ്പിൾ സബ്സ്റ്റൻസസ് ആൻഡ് ക്ലീൻ അപ്പ് ദ എൻവയോൺമെൻറ്റ്. സോ നമ്മുടെ എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ഓർഗാനിക് വേസ്റ്റ്, അതായത് പ്ലാന്റ് വേസ്റ്റ്, അനിമൽ വേസ്റ്റ് ഇതിനെയൊക്കെ കൺവേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഡീകമ്പോസ് ചെയ്യാൻ മൈക്രോബ്സിന് പറ്റും. സോ എൻവയോൺമെൻറ്റ് ക്ലീൻ ചെയ്യുന്നതിലും മൈക്രോബ്സിനൊരു റോളുണ്ട്. പ്രോട്ടോസോവിൻസ് കോസ് സീരിയസ് ഡിസീസസ് ലൈക്ക് ഡിസെൻട്രി ആൻഡ് മലേറിയ. സോ നമ്മൾ ഹെൽപ്പിംഗ് മാത്രമല്ല പല മൈക്രോബ്സും നമുക്ക് ഹാർംഫുള്ളും ആണ്. അപ്പോൾ അങ്ങനെ പ്രോട്ടോസോവൻസ് വഴി ഉണ്ടാകുന്ന രണ്ട് സീരിയസ് ഡിസീസസ് ആണ് ഡിസെൻട്രിയും മലേറിയയും. സം ഓഫ് ദ മൈക്രോ ഓർഗാനിസംസ് ഗ്രോ ഓൺ അവർ ഫുഡ് ആൻഡ് കോസ് ഫുഡ് പോയ്സണിങ്. പിന്നെന്താ ചില മൈക്രോബ്സ് നമ്മുടെ ഫുഡിൽ അൺകവേർഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യാണ്ട് ഉള്ള ഫുഡിലൊക്കെ ഈ മൈക്രോബ്സിന് വളരാൻ പറ്റും. അപ്പോൾ ഈ മൈക്രോബ്സ് എന്താണ് അതിൻ്റെ മേലെ ചില ടോക്സിക് സബ്സ്റ്റൻസസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഫുഡിനെ ചീത്തയാക്കും. ഫുഡ് വിൽ ഗെറ്റ് സ്പോയിൽഡ്. സോ അപ്പോൾ നമ്മൾ ഈ ഫുഡ് കൺസ്യൂം ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ഫുഡ് പോയ്സണിങ്. സം മൈക്രോ ഓർഗാനിസംസ് റിസൈഡ് ഇൻ ദ റൂട്ട് നോഡ്യൂൾസ് ഓഫ് ലെഗ്യൂമിനസ് പ്ലാന്റ്സ്. ദേ ക്യാൻ ഫിക്സ് നൈട്രജൻ ഫ്രം എയർ ഇൻ ടു സോയിൽ ആൻഡ് ഇൻക്രീസ് ദ സോയിൽ ഫെർട്ടിലിറ്റി. സോ
shell of the microbes, they have a symbiotic associationship with the leguminous plants. So leguminous plants in the root nodules this group of bacteria reside in the capacity and they can fix the atmospheric nitrogen into soil nitrogen, and angana soil nitrogen content kuduma soil fertility kudum. Some bacteria present in the soil fix nitrogen from atmosphere and convert into nitrogenous compounds. So nammal parnu ee rhizobium included aitla bacteria ke atmospheric nitrogen fix cheyidu soil le nitrogenous compounds aaki maatan pattum. Appo ee nitrogenous compounds pinna namukku plants ne intake cheyan pattum. Angana plants inde pala protein synthesis lokke ee nitrogen aanu use cheynathu. Then ee plants ne consume cheyumbo animals lekkum aa nitrogen ettunu. And anganeyana oru nitrogen cycle ingane povunnathu nammal padichirunnu. I told you that nitrogen cycle is a very important diagram. A diagram nammal padikkanam, and also nitrogen cycle words il describe cheyanum padichirikkanam. Maybe you will get a 5 mark questions telling to describe this nitrogen cycle. So annari diagram varikkanam arnirikkanam, words il describe cheyanum arnirikkanam. Certain bacteria convert compounds of nitrogen present in the soil into nitrogen gas, which is released into the atmosphere. So, nammal parnu nitrogen atmospheric nitrogen fix cheyna chala bacteria undu adu soil la nitrogenous compounds aaki maatu gaseous nitrogen. So, again this nitrogen has to be released back to the atmosphere to make the cycle complete. Appa adinu vendi where a certain group of bacteria undu avarana ee soil la nitrogenous compounds ne തിരിച്ചു അറ്റ്മോസ്ഫിയറിലെ ഗേഷ്യസ് നൈട്രജൻ ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ഹൗ ദ നൈട്രജൻ സൈക്കിൾ വർക്ക്സ്. നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് സ്ക്രോൾ ചെയ്ത് വി വിൽ സീ വാട്ട് ആർ ദ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ഇൻ ദിസ് ചാപ്റ്റർ. സോ നിങ്ങൾ എന്താണ് മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ മൈക്രോബ്സ് എന്നുള്ളത് പഠിക്കണം. ആൻഡ് അത് കഴിഞ്ഞ് വന്നാൽ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ, ദേ ആർ ക്ലാസിഫൈഡ് ഇൻ ടു 4 മേജർ ഗ്രൂപ്പ്സ്, അത് പഠിക്കണം. പിന്നെ അത് താഴെ വന്നു കഴിഞ്ഞാൽ വൈറസസ് ആർ ഓൾസോ മൈക്രോബ്സ്, പക്ഷേ ബാക്കിയുള്ള ഗ്രൂപ്പ് ഓഫ് മൈക്രോബ്സ് നിന്ന് എങ്ങനെയാണ് വൈറസ് ഡിഫറെൻ്റ് എന്നുള്ള പോയിന്റ്. ബിക്കോസ് വൈറസസ് ക്യാൻ റീപ്രൊഡ്യൂസ് ആൻഡ് സർവൈവ് ഓൺലി ഇൻസൈഡ് ദ സെൽസ് ഓഫ് ലിവിങ് സെൽസ് ഓഫ് ഹോസ്റ്റ് ഓർഗാനിസം. ഓക്കെ, പിന്നെ അതുപോലെ എല്ലാ ഗ്രൂപ്പ് ഓഫ് ഇപ്പം പ്രോട്ടോസോവൻ ഡിസീസസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ വൈറസസ് കോസ് ചെയ്യുന്ന ഡിസീസസിന് എക്സാമ്പിൾ, അപ്പോൾ അങ്ങനെ എല്ലാ ഗ്രൂപ്പ് ഓഫ് മൈക്രോബ്സും ഉണ്ടാക്കുന്ന അസുഖങ്ങൾക്ക് ഒരു എക്സാമ്പിൾസ്, you have to remember 2 or 3 examples each for each group of disease causing agent. Okay, appo ivide ivide thannittunde virus na virus cause cheyna disease aanu influenza, polio, chicken pox okka, adu pole protozoa undakuna asugangalana malaria, dysentery okka, bacteria vadi varuna asugangalana typhoid, tuberculosis okka. Okay, അതുപോലെ ഇവിടെ ഈച്ച് ഗ്രൂപ്പ് ഓഫ് മൈക്രോബിന് നിങ്ങൾ ഒന്ന് രണ്ട് എക്സാമ്പിൾ പഠിച്ചു വെക്കുക. ഇപ്പോൾ ആൽഗൈൻ്റെ എക്സാമ്പിളാണ് ക്ലമൈഡോമോണാസ് പൈറോഗൈറ, പ്രോട്ടോസോവൻ്റെ എക്സാമ്പിളാണ് അമീബ പാരമേഷ്യം, അതുപോലെ ഫഞ്ചൈക്ക് എക്സാമ്പിളാണ് ബ്രെഡ് മോൾഡ്, പെനിസിലിയം, ആസ്പർജില്ലസ് ഇതൊക്കെ. ദെൻ കമ്മിങ് ഡൗൺ, ഇവിടെ സോയിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു മൈക്രോബ് എന്നുള്ള പോയിന്റ് ഓർത്തു വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് വരുന്ന ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് മേക്കിംഗ് ഓഫ് കർഡ് ആൻഡ് ബ്രെഡ്. അവിടെ നമ്മൾ പഠിച്ചൊരു ബാക്ടീരിയത്തിൻ്റെ പേരാണ് ലാക്ടോബാസിലസ്. യു ഹാവ് ടു റിമെമ്പർ ദ നെയിം ഓഫ് ദ ബാക്ടീരിയ വിച്ച് കൺവേർട്സ് മിൽക്ക് ഇൻ ടു കേർഡ്, ഇറ്റ് ഈസ് ലാക്ടോബാസിലസ്. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ താഴെ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ടേമായിട്ട് വരുന്നത് ഫെർമെൻറ്റേഷനാണ്. ഫെർമെൻറ്റേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ കൺവേർഷൻ ഓഫ് ഷുഗർ സോഴ്സസ് ഇൻ ടു ആൽക്കഹോൾ. ഇറ്റ് ഈസ് എ കൺവേർഷൻ ഓഫ് ഷുഗർ ഇൻ ടു ആൽക്കഹോൾ ബൈ ഈസ്റ്റ്, ഇറ്റ് ഈസ് കോൾഡ് ഫെർമെൻറ്റേഷൻ. സോ വാട്ട് ഈസ് ഫെർമെൻറ്റേഷൻ? ദ കൺവേർഷൻ ഓഫ് ഷുഗർ ഇൻ ടു ആൽക്കഹോൾ ഇസ് കോൾഡ് ഷുഗർ ഇൻ ടു ആൽക്കഹോൾ ബൈ ഈസ്റ്റ് ഇസ് കോൾഡ് ഫെർമെൻറ്റേഷൻ. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇൻഡസ്ട്രിയൽ ആൽക്കഹോൾ പ്രിപ്പറേഷനിലെ മൈക്രോബിൻ്റെ റോള്. പിന്നെ അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കേണ്ട ഒരു അടുത്ത നെക്സ്റ്റ് ടേമാണ് ആൻറ്റിബയോട്ടിക്സ്. Antibiotics are substances which can kill or stop the growth of disease causing microorganisms. So first discovered antibiotic aanu penicillin. It was isolated from penicillium by Alexander Fleming. In adu koodande antibiotics nu 2-3 examples orthu vekka, streptomycin, tetracycline, erythromycin idokka. അതൊക്കെ നിങ്ങൾ ഇതിലൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് കുറേ 1 mark ക്വസ്റ്റ്യൻസിന് ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ്. സോ യു ഹാവ് ടു റിമെമ്പർ ഓൾ ദീസ് എക്സാമ്പിൾസ്.
പിന്നെ അത് കഴിഞ്ഞാൽ ഈ യെല്ലോ ബോക്സിൽ കൊടുത്തിട്ടുള്ളത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത്. സോ നമ്മളെപ്പോഴും ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആൻറ്റിബയോട്ടിക് കഴിക്കാൻ പാടുള്ളൂ. ആൻഡ് ഓൾസോ നമ്മൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ഡോസേജിൽ കഴിക്കണം. അതർവൈസ് നെക്സ്റ്റ് ടൈം നമ്മൾ ആൻറ്റിബയോട്ടിക് എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഇഫക്റ്റീവ്നെസ് കുറഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദിസ് ബോക്സ് യു ഹാവ് ടു റീഡ്. പിന്നെ വരുന്ന പോയിൻ്റാണ് വാക്സിൻസ്. സോ വാട്ട് ആർ വാക്സിൻസ്, വാട്ട് ആർ ആൻറ്റിബോഡീസ്, എങ്ങനെയാണ് വാക്സിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ വാക്സിൻസ് ആർ എ ഡെഡ് ഓർ വീക്കെൻഡ് ഫോം ഓഫ് ഡിസീസ് കോസിങ് ബാക്ടീരിയ, സോറി ഡിസീസ് കോസിങ് ഓർഗാനിസം ഓർ ഡിസീസ് കോസിങ് മൈക്രോ. അപ്പം എന്താണ് ചെയ്യുന്നത്, ഈ വാക്സിൻസ് നമ്മൾ ഈ നമ്മൾ പറഞ്ഞു വീക്കെൻഡ് ഫോം ഓഫ് മൈക്രോബ് ആണ്. സോ ഇറ്റ് ക്യാൻ ഇതർ ബി ദ എൻറ്റയർ മൈക്രോബ് ഓർ എ പാർട്ട് ഓർ എ പ്രൊഡക്റ്റ് ഫ്രം ഇറ്റ്. സോ അപ്പോൾ ഇത് ഇഞ്ചെക്ട് ചെയ്യുമ്പം അവർ ബോഡി വിൽ ബി പ്രൊഡ്യൂസിങ് കറസ്പോണ്ടിങ് ആൻറ്റിബോഡീസ് ടു ഫൈറ്റ് ദ ഡിസീസ് കോസിങ് മൈക്രോ. അപ്പം നമുക്ക് അസുഖം വരില്ല. ആൻഡ് ഇനി ഒരു നെക്സ്റ്റ് ടൈം അറ്റാക്ക് വരുമ്പോഴത്തേക്കും ഈ ആൻറ്റിബോഡീസിന് മെമ്മറി പവർ ഉണ്ട്. സോ ഈ ആൻറ്റിബോഡീസ് വിൽ ബി റിമെമ്പറിങ് ആൻഡ് ദേ വിൽ ബി ഗെറ്റിംഗ് എ അലാം കോൾ. സോ ഡിസീസ് കോസിങ് ഏജൻറ്റ് വരികയാണ്, നമ്മൾ ഫൈറ്റ് ചെയ്യണം, അസുഖം വരാണ്ട് ഡിഫെൻഡ് ചെയ്യണം എന്നൊക്കെ. സോ അതാണ് വാക്സിനേഷൻ എന്നുള്ള വാക്സിനേഷൻ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ അതാണ്. സോ ആൻറ്റിബയോട്ടിക്സ് എന്താണ്, അതുപോലെ വാക്സിൻസ് എന്താണ്, എങ്ങനെയാണ് വാക്സിനേഷൻ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് പഠിക്കണം. പിന്നെ ഫസ്റ്റ് ഡിസ്കവേർഡ് വാക്സിൻ ആണ് സ്മോൾ പോക്സ് വാക്സിൻ. ഇറ്റ് വാസ് ഡിസ്കവേർഡ് ബൈ എഡ്വേർഡ് ജെന്നർ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കേണ്ടത് സോയിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് എങ്ങനെയാണ്. അവിടെ നമ്മൾ റൈസോബിയം ബാക്ടീരിയേൻ്റെ കാര്യം പറയണം. ലെഗ്യൂമിനസ് പ്ലാന്റ്സിൻ്റെ റൂട്ട് നൂഡ്യൂൾസിലാണ് റൈസോബിയം ഉണ്ടാവുക. ആൻഡ് റൈസോബിയം ഹാസ് ദ കപ്പാസിറ്റി ടു ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഇൻ ടു സോയിൽ നൈട്രജൻ. അങ്ങനെയാണ് സോയിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് എന്ന്. പിന്നെ പറഞ്ഞാൽ മൈക്രോബ്സിൻ്റെ എൻവയോൺമെൻറ്റ് ക്ലീൻ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, അതായത് ഡീകമ്പോസിഷന് മൈക്രോബ്സ് ഓർഗാനിക് വേസ്റ്റിൻ്റെ ഡീകമ്പോസിഷനിൽ മൈക്രോബ്സിന് ഒരു റോൾ ഉണ്ട് എന്നുള്ളത്. അത്രയൊക്കെയാണ് നമ്മൾ മൈക്രോബ്സിൻ്റെ ബെനിഫിഷ്യൽ മൈക്രോബ്സിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞാൽ ഇനിയിപ്പം ഹാംഫുൾ മൈക്രോബ്സാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ മൈക്രോബ്സ് വഴി ഹ്യൂമൻസിലുണ്ടാകുന്ന അസുഖങ്ങൾ, അതുപോലെ പ്ലാന്റ്സിലുണ്ടാകുന്നത്, അതുപോലെ ബാക്കിയുള്ള ആനിമൽസിലുണ്ടാകുന്ന അസുഖങ്ങളെ പറ്റിയൊക്കെ പഠിച്ചത്. അപ്പോൾ അവിടെ നമ്മൾ ഫസ്റ്റ് പഠിച്ചൊരു ടേമാണ് പാത്തോജൻ. ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസംസ് ആർ കോൾഡ് പാത്തോജൻസ്. സോ വാട്ട് ആർ പാത്തോജൻസ്? ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസംസ് ആർ കോൾഡ് പാത്തോജൻസ്. പിന്നെ അത് കഴിഞ്ഞാലുള്ളതാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. സോ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ മൈക്രോബിയൽ ഡിസീസസ് ദാറ്റ് ക്യാൻ സ്പ്രെഡ് ഫ്രം ആൻ ഇൻഫെക്റ്റഡ് പേഴ്സൺ ടു എ ഹെൽത്തി പേഴ്സൺ ത്രൂ എയർ, വാട്ടർ, ഫുഡ് ഓർ ഫിസിക്കൽ കോൺടാക്ട്. സോ കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെ കമ്മ്യൂണിക്കബിൾ ഡിസീസസിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു വയ്ക്കുക. അതിന് എക്സാമ്പിൾസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കോളറ, കോമൺ കോൾഡ്, ചിക്കൻ പോക്സ്, ട്യൂബർക്ലോസിസ് ഇതൊക്കെ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നെ നമ്മൾ എന്താണ് നമുക്ക് ഈ അസുഖങ്ങൾ വരാണ്ടിരിക്കാൻ, ഇപ്പോൾ ഒരു കോമൺ കോൾഡ് ഉള്ള ഒരാൾ വേറൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യാണ്ടിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? സോ വി ഷുഡ് കവർ അവർ നോസ് ആൻഡ് മൗത്ത് വൈൽ സ്നീസിങ്, വി ഹാവ് ടു കീപ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഇൻഫെക്റ്റഡ് പേഴ്സൺ. അപ്പോൾ അങ്ങനെയുള്ള ആ രണ്ട് പോയിൻറ്സ് ഒക്കെ പഠിച്ചു വയ്ക്കണം. പിന്നെ ഇങ്ങനെ വന്നാൽ നമ്മൾ നെക്സ്റ്റ് പഠിച്ചത് കാരിയേഴ്സിനെ പറ്റിയിട്ടാണ്. സോ ദ ഇൻസെക്ട്സ് ആൻഡ് ആനിമൽസ് വിച്ച് സ്പ്രെഡ് ദ ഡിസീസ് ബൈ ആക്ടിങ് ആസ് കാരിയർ, അതാണ് അടുത്തൊരു ടോപ്പിക്. അപ്പോൾ അങ്ങനെ ദീസ് കാരിയേഴ്സ് ആർ ഇൻസെക്ട്സ് ഓർ ആനിമൽസ് വിച്ച് ക്യാൻ സ്പ്രെഡ് ദ ഡിസീസ് വിച്ച് ക്യാൻ സ്പ്രെഡ് ദ ഡിസീസ് കോസിങ് മൈക്രോബ് ഫ്രം ഇൻഫെക്റ്റഡ് പേഴ്സൺ ടു ഹെൽത്തി പേഴ്സൺ. സോ അങ്ങനെ കാരിയേഴ്സ് ആയിട്ടുള്ള ഒരു കോമൺ എക്സാമ്പിളാണ് ഹൗസ് ഫ്ലൈ. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ മലേറിയൻ്റെ കാരിയറായിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ് അനോഫിലസ് മോസ്കിറ്റോ. ഡെങ്കു ഫീവറിൻ്റെ കാരിയറായിട്ട് ആക്ട് ചെയ്യുന്നതാണ് ഈഡിസ് മോസ്കിറ്റോ. സോ ഇത് രണ്ടും ഓർത്ത് വയ്ക്കുക. മലേറിയ ഈസ് എ പ്രോട്ടോസോവൻ ഡിസീസ്, അതിൻ്റെ കോസേറ്റീവ് ഏജൻ്റാണ് പ്ലാസ്മോഡിയം. സോ പ്ലാസ്മോഡിയം ഈസ് ദ ഡിസീസ് കോസിങ് മൈക്രോ. അതേസമയം അനോഫിലസ് മോസ്കിറ്റോ ഇസ് ദ കാരിയർ ഓഫ് മലേറിയ. അതേസമയം ഈഡിസ് മോസ്കിറ്റോ ഇസ് ദ കാരിയർ ഓഫ് ഡെങ്കു വൈറസ്. ഓക്കെ, അപ്പം അതും ഓർത്ത് വയ്ക്കുക. ഡെഫിനറ്റ്ലി ഇതൊക്കെ നിങ്ങൾക്ക് ഏതർ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ്ങിൽ വരാം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ വരാം, ഓർ വൺ വേർഡ് ആൻസേഴ്സ് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. സോ ഇതൊക്കെ ഓർത്ത് വയ്ക്കുക. ആൻഡ് ഓൾസോ
മോസ്കിറ്റോ ബ്രീഡിംഗ് അല്ലെങ്കിൽ മലേറിയൻ്റെ സ്പ്രെഡ് അല്ലെങ്കിൽ ഡെങ്കുവിൻ്റെ സ്പ്രെഡ് തടയാൻ വേണ്ടിയിട്ട് എടുക്കേണ്ട മെഷേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത്, ഇൻക്ലൂഡിംഗ് ദാറ്റ് വിൽ ഇൻക്ലൂഡ് അവോയ്ഡിംഗ് ദ ബ്രീഡിംഗ് ഓഫ് മോസ്കിറ്റോസ് ഇൻ സറൗണ്ടിങ്സ്. സോ അത് ഓർക്കുക. പിന്നെ ദ സ്റ്റേബിൾ ഇസ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ട്യൂബർക്ലോസിസ് കോസ് ചെയ്യുന്നത് ആരാണ്, ഇസ് ഇറ്റ് എ ബാക്ടീരിയൽ ഡിസീസ് ഓർ എ ഫംഗൽ ഡിസീസ് ഓർ എ വൈറൽ ഡിസീസ്, എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്, ഇസ് ഇറ്റ് ബൈ എയർ ഓർ ത്രൂ വാട്ടർ ഓർ ബൈ കോണ്ടാക്ട്, എങ്ങനെയാണ് എന്നുള്ളത്. അപ്പം ഈ ടേബിളിൽ, ഈ ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ടേബിൾ 2.1, ഈ ടേബിൾ പഠിച്ചു വയ്ക്കുക. ഈ ജനറൽ പ്രിവെൻറ്റീവ് മെഷേഴ്സും ഒക്കെ ഓർത്തു വയ്ക്കുക. മേ ബി യു വിൽ ഗെറ്റ് എ ക്വസ്റ്റ്യൻ ടെലിംഗ് യു ടു റൈറ്റ് എബൌട്ട് ട്യൂബർക്കുലോസിസ്, ലൈക്ക് വിച്ച് ഇസ് ദ കോസേറ്റീവ് ഓർഗാനിസം, ഹൗ ഇസ് ഇറ്റ് ട്രാൻസ്മിറ്റഡ്, ഹൗ ടു പ്രിവെൻറ്റ് ഇറ്റ്. അപ്പം അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, പിന്നെ ഇനി അനിമൽസിൽ വരുന്ന രണ്ട് അസുഖങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, അനിമൽസിൽ വരുന്ന ഒരു ബാക്ടീരിയൽ ഡിസീസിൻ്റെ അസുഖം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം ആന്ത്രാക്സ്. ആന്ത്രാക്സ് കോസ് ചെയ്യുന്ന ഏജൻ്റ് ആണ് ബാസിലസ് ആന്ത്രാസിസ്. അപ്പം ഈ പറയുന്ന പോയിൻസൊക്കെ നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്യുക, ഹൈലൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക കേട്ടോ, സോ ദാറ്റ് നിങ്ങൾ ഇനി റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ പോയിൻസൊക്കെ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും. അതുപോലെ അനിമൽസിൽ വരുന്ന ഒരു വൈറൽ ഡിസീസിന് എക്സാമ്പിൾ ചോദിച്ചാൽ യു ക്യാൻ റൈറ്റ് ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് ഓഫ് കാറ്റിൽ. ഇനിയിപ്പം ഹ്യൂമനിലും അനിമൽസിലും കോമൺ ആയിട്ട് വരുന്ന ഒരു അസുഖം ചോദിച്ചാൽ ദർ ഓൾസോ യു ക്യാൻ റൈറ്റ് ആന്ത്രാക്സ് കോസ്ഡ് ബൈ ബാസിലസ് ആന്ത്രാസിസ്. പിന്നെ പ്ലാന്റ്സിൽ വരുന്ന അസുഖങ്ങൾ ചോദിച്ചാൽ അഗെയിൻ ഹിയർ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, ദ സ്റ്റേബിൾ 2.2 ഓൾസോ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക, ഓർത്ത് വെക്കുക. ഇതും ഇപ്പോൾ ഒരു പ്ലാന്റ്സിൽ ഉണ്ടാകുന്ന ഒരു ബാക്ടീരിയൽ ഡിസീസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിട്രസ് ക്യാൻകർ ആൻസർ ചെയ്താം. അല്ലെങ്കിൽ ഇപ്പോൾ എയർ വഴി ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന രണ്ട് അസുഖങ്ങൾ, പ്ലാന്റ്സിൽ വരുന്ന രണ്ട് ഡിസീസസ് ചോദിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ റൈറ്റ് സിട്രസ് ക്യാൻകർ ആൻഡ് റെസ്റ്റ് ഓഫ് വീറ്റ്. സോ അങ്ങനെ ഈ ടേബിളും ഓർത്ത് വെക്കുക. പിന്നെ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എങ്ങനെയാണ് ഫുഡ് പോയ്സണിങ് പറ്റുന്നത്. സോ ഫുഡിൽ ചിലപ്പോൾ മൈക്രോബ് അറ്റാക്ക്, പ്രോപ്പർലി പ്രിസർവ് ചെയ്യാത്ത ഫുഡിൽ മൈക്രോബിൽ അറ്റാക്ക് ഉണ്ടാവാം. ആൻഡ് ദീസ് മൈക്രോബ്സ് വിൽ ബി പ്രൊഡ്യൂസിങ് സം ടോക്സിക് സബ്സ്റ്റൻസ് വിച്ച് വിൽ ബി സ്പോയിലിംഗ് ദ ഫുഡ്, ആൻഡ് വെൻ വി കൺസ്യൂം ദ സ്പോയിൽഡ് ഫുഡ് വി വിൽ ബി ഗെറ്റിംഗ് ഫുഡ് പോയ്സണിങ്. സോ അപ്പം ഫുഡ് പോയ്സണിങ് പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കാം. സോ ദർ യു ഹാവ് ടു ലിസ്റ്റ് ഔട്ട് ദീസ് ഫുഡ് പ്രിസർവേഷൻ ടെക്നിക്സ്. നമ്മളിവിടെ കുറേ ടെക്നിക്സ് പഠിച്ചു, കെമിക്കൽ മെത്തേഡ്, പ്രിസർവേഷൻ ബൈ കോമൺ സോൾട്ട്, പ്രിസർവേഷൻ ബൈ ഷുഗർ, പ്രിസർവേഷൻ ബൈ ഓയിൽ ആൻഡ് വിനീഗർ, ദെൻ ഹീറ്റ് ആൻഡ് കോൾഡ് ട്രീറ്റ്മെൻറ്റ്, സ്റ്റോറേജ് ആൻഡ് പാക്കിംഗ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ദെൻ മേ ബി യു വിൽ ഗെറ്റ് എ വൺ മാർക്ക് ക്വസ്റ്റ്യൻ ആസ്കിങ് വാട്ട് ആർ പ്രിസർവേറ്റീവ്സ്. സോ പ്രിസർവേറ്റീവ്സ് ആർ ദ കെമിക്കൽസ് വിച്ച് ആർ യൂസ് ടു പ്രിവെൻറ്റ് ദ മൈക്രോബിയൽ ഗ്രോത്ത് ഓൺ ഫുഡ് ഐറ്റംസ് ആൻഡ് പ്രിവെൻറ്റ് ദ സ്പോയിലേജ് ഓഫ് ദ ഫുഡ്. അപ്പോൾ അവിടെ മേ ബി നമുക്ക് രണ്ട് കെമിക്കൽസ് വിച്ച് ആക്ട് ആസ് പ്രിസർവേറ്റീവ്സ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ സോഡിയം ബെൻസോവേറ്റ് ആൻഡ് സോഡിയം മെറ്റാബൈസൾഫേറ്റ് എക്സാമ്പിൾസ് ആണ്, അതും ഓർത്ത് വയ്ക്കുക. പിന്നെ വേണമെങ്കിൽ അവർക്ക് ചോദിക്കാം, ഹൗ ഡസ് ഷുഗർ റെഡ്യൂസ് ദ സ്പോയിലേജ് ഓഫ് ഫുഡ് ഓർ ഹൗ ഡസ് ഷുഗർ ആക്ട് ആസ് എ പ്രിസർവേറ്റീവ്. അപ്പം യു ക്യാൻ സേ ദാറ്റ് ഷുഗർ റെഡ്യൂസസ് ദ മോയ്സ്ചർ കണ്ടൻറ്റ് ഇൻ ദ ഫുഡ് ആൻഡ് ദസ് ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് മൈക്രോബ്സ് ആൻഡ് വിൽ പ്രിവെൻറ്റ് ദ ഫുഡ് ഫ്രം സ്പോയിലിംഗ്. ഓക്കെ, പിന്നെ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് പാസ്ചറൈസേഷൻ ആൻഡ് ഹൂ ഡിസ്കവേർഡ് പാസ്ചറൈസേഷൻ. സോ പാസ്ചറൈസേഷൻ ടെക്നിക് ഇസ് എ പ്രിസർവേഷൻ ടെക്നിക്, ഇറ്റ് വാസ് ഡിസ്കവേർഡ് ബൈ ലൂയി പാസ്ചർ. അപ്പോൾ എന്താണ് ആക്ച്വലി ഈ ടെക്നിക്ക്? ദ മിൽക്ക് ഇസ് ഹീറ്റഡ് ടു അബൌട്ട് 70°C ഫോർ 15 to 30 seconds ആൻഡ് ദെൻ സഡൻലി ചിൽഡ് ആൻഡ് സ്റ്റോർഡ്. സോ ദിസ് വിൽ കിൽ ദ മൈക്രോബ്സ് ഇൻ ഇറ്റ്. സോ പാസ്ചറൈസേഷൻ എന്നുള്ള ടെക്നിക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് പഠിച്ചു വയ്ക്കുക. ദെൻ ഫൈനലി നൈട്രജൻ ഫിക്സേഷൻ. നൈട്രജൻ ഫിക്സേഷൻ അതിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ സൈക്കിൾ നിങ്ങൾ വരയ്ക്കാൻ പഠിക്കുക എന്നുള്ളത്, ഈ നൈട്രജൻ സൈക്കിൾ പഠിക്കുക എന്നുള്ളത്. ഈ സൈക്കിൾ നിങ്ങൾ ഈ ഡയഗ്രാം, ഈ ഫ്ലോ ചാർട്ട് പോലെയുള്ള ഡയഗ്രാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ വിത്ത് ദിസ് ഡയഗ്രാം ഇറ്റ്സെൽഫ് യു ക്യാൻ ഡിസ്ക്രൈബ് നൈട്രജൻ സൈക്കിൾ. സോ ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. മേ ബി യു ക്യാൻ ഗെറ്റ് ക്വസ്റ്റ്യൻസ് ആസ്കിങ് 5 marks വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആട്ടോ പറയുന്നത്. ഏതാ യു ക്യാൻ ഗെറ്റ് ക്വസ്റ്റ്യൻ ടെലിംഗ് ടു ടെലിംഗ് യു ടു ഡിസ്ക്രൈബ് നൈട്രജൻ സൈക്കിൾ, ഓർ ദേ വിൽ ടെൽ യു ടു റൈറ്റ് സം ഫുഡ് പ്രിസർവേഷൻ ടെക്നിക്സ്, ഓർ ദേ വിൽ ആസ്ക് യു ഹൗ ഇസ് ചിക്കൻ പോക്സ് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അതർ, ഹൗ ക്യാൻ യു പ്രിവെൻറ്റ് ദി സ്പ്രെഡിങ്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാവുന്നതാണ്. സോ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ. അപ്പോൾ ഒന്നും കൂടെ ചാപ്റ്റർ നന്നായിട്ട് തറോ ആയിട്ട് മനസ്സിരുത്തി വായിക്കുക.
ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യുക. ആൻഡ് ഇനിയിപ്പോൾ നമുക്കൊന്ന് എക്സസൈസ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. മേ ബി ഇപ്പോൾ നിങ്ങൾക്കും എക്സസൈസ് ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ എളുപ്പമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമായിരിക്കും, ബിക്കോസ് വി ജസ്റ്റ് നൗ ഓൺലി വി റിവൈസ് ദ എൻറ്റയർ ചാപ്റ്റർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. മൈക്രോ ഓർഗാനിസംസ് ക്യാൻ ബി സീൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡാഷ്. മൈക്രോ ഓർഗാനിസംസ് ക്യാൻ ബി സീൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ മൈക്രോസ്കോപ്പ്. നെക്സ്റ്റ് ഇസ് ബ്ലൂ ഗ്രീൻ ആൽഗെ ഫിക്സ് ഡാഷ് ഡയറക്ട്ലി ഫ്രം എയർ ആൻഡ് എൻഹാൻസ് ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ. ബ്ലൂ ഗ്രീൻ ആൽഗെ ഫിക്സ് നൈട്രജൻ ഡയറക്ട്ലി ഫ്രം എയർ ആൻഡ് എൻഹാൻസ് ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ. നെക്സ്റ്റ് ഇസ് ആൽക്കഹോൾ ഇസ് പ്രൊഡ്യൂസ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡാഷ്. ആൽക്കഹോൾ ഇസ് പ്രൊഡ്യൂസ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഈസ്റ്റ്. കൊളറ ഈസ് കോസ്ഡ് ബൈ ഡാഷ്. കൊളറ ഈസ് കോസ്ഡ് ബൈ ബാക്ടീരിയ. സോ ദാറ്റ് ഇസ് ദ എൻഡ് ഓഫ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. നെക്സ്റ്റ് ഇസ് ടിക്ക് ദ കറക്റ്റ് ആൻസർ. Yeast is used in the production of, options are sugar, alcohol, hydrochloric acid, oxygen. So yeast is used in the production of alcohol. Correct answer is alcohol. The following is an antibiotic: sodium bicarbonate, streptomycin, alcohol, yeast. Correct answer is streptomycin. Apart from few other antibiotics are tetracycline, erythromycin, penicillin, etc. Carrier of malaria causing protozoan is female anopheles mosquito, cockroach, housefly, butterfly. Correct answer is female anopheles mosquito. So carrier of malaria causing protozoan is female anopheles mosquito. Malaria causing protozoan is plasmodium. Also carrier of dengue fever is causing pathogen is Aedes mosquito, female Aedes mosquito. The most common carrier of communicable diseases is ant, housefly, dragonfly, spider. Correct answer is housefly. The most common carrier of communicable diseases is housefly. The idli or a bread dough rises because of heat, grinding, growth of yeast cells, kneading. Correct answer is growth of yeast cells. During the growth of yeast cells, carbon dioxide is produced, because of which the bread or idli dough rises. The process of conversion of sugar into alcohol is called nitrogen fixation, molding, fermentation, infection. Correct answer is fermentation. The process of conversion of sugar into alcohol is called fermentation. So that is the end of pick the correct answer. Next is a match the following. Match the organisms in column A with their action in column B. So under column A, the given options are bacteria, rhizobium, lactobacillus, yeast, a protozoan, a virus. And under column B, they have given fixing nitrogen, setting of curd, baking of bread, causing malaria, causing cholera, causing AIDS, producing antibodies. So first one is bacteria. The most suitable option is causing cholera. So correct answer is bacteria causing cholera. Next is rhizobium. Rhizobium is a nitrogen fixing bacteria. So fixing nitrogen. Next is lactobacillus. Lactobacillus converts milk into curd. So correct answer is setting of curd. Next is yeast. Yeast is involved in baking of bread. So correct answer is yeast baking of bread. A protozoan. So malaria is caused by a protozoan plasmodium. So a protozoan causing malaria. Correct answer is causing malaria. Last one is a virus. And the remaining options are causing AIDS and producing antibodies. So the most suitable one will be causing AIDS. A virus causing AIDS. Okay. So next is, can microorganisms be seen with the naked eye? If not, how can they be seen? So we know that microorganisms cannot be seen with the naked eye because of its small size. If we want to see microbes, we have to use the help of a magnifying glass, or we have to observe it under a microscope. Okay. So next question is, what are the major groups of microorganisms?
Microorganisms are classified as bacteria, fungi, protozoa, and some algae. Along with that, viruses are also considered microscopic. But virus is distinct from the remaining groups, and we know how it is different. Okay, so next is name the microorganisms which can fix atmospheric nitrogen in the soil. It is very simple, the question, right? The answer is rhizobium. Rhizobium is a nitrogen fixing bacteria. Okay. So next, seventh question is, write 10 lines on the usefulness of microorganisms in our lives. So appo nammal ee chapter lo oru paada benefits padichu microbes ne kondulla. So you can start writing by telling microorganisms are beneficial to us in many different ways. And you can write it in bullet points because they are asking for 10 lines. So you can write it in bullet points. So first you can say lactobacillus is a bacterium which can convert milk into curd. Then you can write yeast is involved in the baking of bread, cakes and pastries. Then you can write microbes are used in the process of fermentation by which alcohol is produced. Then you can write microorganisms are involved in the preparation of antibiotics which are effective against killing or slowing down the growth of microorganisms. Then you can write about vaccines, telling that vaccines are a preventive measure or a protection measure from diseases, and vaccine is actually a dead or weakened form of a microbe. Then you can say about microbes' role in cleaning the environment. Microbes are involved in the decomposition of organic waste and hence cleaning up of the environment. Then you can write there are bacteria which can fix atmospheric nitrogen into soil nitrogen and thereby improve the soil fertility. So you can go through the textbook once again and find out all the points if I have missed out any. So you can once again read the chapter. എന്നിട്ട് എല്ലാ പോയിന്റ്സും നോട്ട് ചെയ്യുക. സോ ഇത് നമുക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് ദ ഹോൾ ചാപ്റ്ററിൽ നമ്മളൊരു ഹാഫ് ഓഫ് ദ ചാപ്റ്റർ നമ്മൾ പഠിച്ചത് മൈക്രോബ്സിൻ്റെ ബെനിഫിറ്റിനെ പറ്റിയിട്ടാണ്. സോ ഡെഫിനറ്റ്ലി ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ വി വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് എ ഷോർട്ട് പാരഗ്രാഫ് ഓൺ ദ ഹാംഫുൾ എഫക്ട്സ് ഓഫ് മൈക്രോ ഓർഗാനിസംസ്. നമ്മൾ ബെനിഫിറ്റ്സിനെ പറ്റി പഠിച്ച അത്ര തന്നെ ഹാംഫുൾ എഫക്ട്സും പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഹാംഫുൾ എഫക്ട്സ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ദർ ആസ്കിങ് അസ് ടു റൈറ്റ് എ ഷോർട്ട് പാരഗ്രാഫ്. സോ യു ഹാവ് ടു റൈറ്റ് അറ്റ്ലീസ്റ്റ് 8-10 സെൻറ്റൻസസ് ഓർ അറ്റ്ലീസ്റ്റ് 8 സെൻറ്റൻസസ് യു ഹാവ് ടു റൈറ്റ്. സോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് പറയാം, മെനി മൈക്രോബ്സ് കോസ് ഡിസീസ് ടു അസ്, നോട്ട് ഓൺലി ഹ്യൂമൻസ് ബട്ട് ഓൾസോ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. ആൻഡ് യു ക്യാൻ നെയിം one or two diseases caused by each group of microbe. You can say like bacterial diseases including cholera and tuberculosis are spread by microbes, or viral diseases like AIDS, chickenpox, common cold. So you can name a few diseases and say these are all caused by microbes. Then you can write about food poisoning, where microbes attack the food and produce some toxic substances which convert the food into spoiled food. So upon our consuming of this spoiled food, we will be getting food poisoning. So akaryam parayam. And you can write microbes damage clothing, leather. So angane aa points okke ningal aa paragraph il include cheyanam. Okay, so the last question is, what are antibiotics? What precautions must be taken while taking antibiotics? So antibiotics are the medicines which are which can kill or slow down the growth of microorganisms. And you have to give two examples. You can write either penicillin, streptomycin, tetracycline or erythromycin. Any two you can write. Then next is, what precautions must be taken while taking antibiotics? So നമ്മുടെ ചാപ്റ്ററിൽ ഒരു യെല്ലോ ബോക്സിൽ കൊടുത്തിട്ടുള്ളതാണത്. നമ്മൾ എപ്പോഴും ആൻറ്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ വി ഷുഡ് take consultation of a doctor. We should consult with a doctor before consuming any antibiotic, and also we have to take care that we are taking it in right doses, because overdoses kadichittengile it might become ineffective in future when you want to take it again. Annare mathrim effect undavilla. So aa oru boxil koduthittulla karyangal you have to read again, you have to keep in mind. Adana ivide idane answer aayittu parayendathu. So next is extended learning activities and project. You can read this and try them.
So here they have given a small box. Did you know? Bacteria have lived on the earth for much longer than human beings. They are such hardy organisms that they can live under extreme conditions. They have been found living in boiling mud pools and extremely cold icy waters. They have been found in lakes of caustic soda and in pools of concentrated sulfuric acid. They can survive at depths of several kilometers. They probably can survive in space too. A kind of bacterium was recovered from a camera which stood on the moon for 2 years. There is probably no environment in which bacteria cannot survive. So this is an information for all of us. നമ്മൾ ഹ്യൂമൻ ബീങ്സിനെക്കാളും കാലം ഈ ലോകത്തുണ്ടായിട്ടുള്ളത് ബാക്ടീരിയയാണ്. ദേ കൻ സർവൈവ് ഇൻ എനി കൈൻഡ് ഓഫ് എൻവയോൺമെൻറ്റ്. ഇവൻ സ്പേസിൽ പോലും ബാക്ടീരിയൻ്റെ പ്രസൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് എ ക്യാമറ വിച്ച് സ്റ്റൂഡ് ഓൺ ദ മൂൺ ഫോർ 2 ഇയേഴ്സ് അതിൻ്റെ മേലെ നിന്ന് പോലും ഒരു ബാക്ടീരിയനെ കണ്ടിട്ടുണ്ട് എന്നാണ്. സോ ലൈക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ കണ്ടീഷനിൽ ഈവൻ ഇൻ പൂൾസ് ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. അതുപോലെ സൾഫ്യൂരിക് ആസിഡ് ഈസ് ആസിഡിക് ആൻഡ് കോസ്റ്റിക് സോഡ ഈസ് ആൽക്കലൈൻ. സോ എക്സ്ട്രീമിറ്റീസിൽ എല്ലാ എക്സ്ട്രീമിറ്റീസിലും ബാക്ടീരിയയ്ക്ക് സർവൈവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് എൻ ഇൻഫർമേഷൻ ടു ഓൾ ഓഫ് യു. സോ അങ്ങനെ നമ്മൾ ഈ സെക്കൻഡ് ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, ഏതെങ്കിലും കാര്യം മനസ്സിലാവാണ്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇൻഫർമേഷൻ വേണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ യു ജസ്റ്റ് ഫീൽ ഫ്രീ ടു റൈറ്റ് ഡൗൺ ദോസ് തിങ്സ് ഇൻ ദ കമൻറ്റ് ബോക്സ്. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ആൻഡ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ഈ ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ 2 ചാപ്റ്റേഴ്സ് 8th സ്റ്റാൻഡേർഡ് സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ 2 ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ അടുത്ത വീഡിയോയിൽ 3rd ചാപ്റ്റർ വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. സോ ടിൽ ദെൻ ഓൾ ഓഫ് യു സ്റ്റഡി വെൽ, പ്രിപ്പയർ വെൽ. താങ്ക് യു.